രാജ്യത്തെ ആദ്യത്തെ കേന്ദ്രീകൃത എ സി ടെർമിനൽ ബംഗളൂരുവിൽ. നഗരത്തിലെ ബയ്യപ്പനഹള്ളി പ്രദേശത്തെ റെയിൽവേ ടെർമിനലാണ് അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരുക്കിയത്. ഭാരതരത്ന എം വിശ്വേശ്വരയ്യരുടെ പേരാണ് ടെർമിനലിന് നൽകിയത്. ടെർമിനലിൻ്റെ ചിത്രങ്ങൾ റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയലാണ് ട്വിറ്ററിലൂടെ പങ്കുവച്ചത്. 4200 സ്ക്വയർ മീറ്റർ വിസ്തീർണത്തിലാണ് ടെർമിനൽ. 314 കോടിയാണ് നിർമ്മാണ ചെലവ്. ടെർമിനലിന് 50,000 പേരെ ഉൾക്കൊള്ളാനുള്ള സൗകര്യവുമുണ്ട്. 2 സബ്വേകളും എല്ലാ പ്ലാറ്റ്ഫോമുകളെയും ബന്ധിപ്പിക്കുന്ന ഒരു ഓവർബ്രിഡ്ജുമുണ്ട്. ടെർമിനലിൽ 8 ലൈനുകളും 7 പ്ലാറ്റ്ഫോമുകളുമുണ്ട്. എസ്കലേറ്റർ, ലിഫ്റ്റ് സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും 50 ട്രെയിനുകൾ ഓടിക്കാൻ സൗകര്യമുള്ളതാണ് ടെർമിനൽ. മികച്ച സൗകര്യങ്ങളുള്ള കാത്തിരിപ്പ് കേന്ദ്രം, ഡിജിറ്റൽ തത്സമയ പാസഞ്ചർ ഇൻഫർമേഷനുള്ള VIP ലോഞ്ച്, ആഡംബര ഫുഡ് കോർട്ട് എന്നിവയുമുണ്ട്. വിശാലമായ പാർക്കിംഗ് ഏരിയയും സജ്ജീകരിച്ചിട്ടുണ്ട്. 250 കാറുകളും 900 ഇരുചക്ര വാഹനങ്ങളും 50 ഓട്ടോറിക്ഷകളും പാർക്ക് ചെയ്യാം. ബംഗളൂരു വിമാനത്താവളത്തിൻ്റെ മാതൃകയിലാണ് ടെർമിനലിൻ്റെ രൂപകൽപ്പന. ഫെബ്രുവരി അവസാനത്തോടെ ടെർമിനൽ തുറന്നുകൊടുക്കും. മന്ത്രം ചൊല്ലി ദേവിയെ പ്രത്യക്ഷപ്പെടുത്താം. ദേവി ചൈതന്യം നമ്മളിലേക്ക് ആവാഹിക്കാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം. ദേവിയുടെ അനുഗ്രഹമുണ്ടാവാൻ ദേവി സ്തുതികൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഉത്തമം. സർവാനുഗ്രഹത്തിന് ദിവ്യശക്തിയുള്ള ശിവമന്ത്രങ്ങൾ, ശിവരാത്രി ദിവസം അറിഞ്ഞിരിക്കേണ്ട മന്ത്രങ്ങൾ. ശിവരാത്രി ദിവസം വ്രതമെടുക്കുന്നതും ക്ഷേത്രത്തിൽ നടക്കുന്ന നിർമ്മാല്യ ദർശനം മുതലുള്ള പൂജകൾ തൊഴുന്നതും ശിവപ്രീതി നൽകുന്നു. ഉണ്ണാതെ ഉറങ്ങാതെ ശിവരാത്രി നോറ്റാൽ സർവൈശ്വര്യം. ശിവരാത്രിയിൽ ശിവപൂജ ചെയ്ത് ഉറങ്ങാതെയും ഉപവസിച്ച് ഭഗവത് ധ്യാനവുമായി കഴിയണം. പുതിയ ലക്ക മുഹൂർത്തം ഇപ്പോൾ വിപണിയിൽ.